നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഏഷ്യാനെറ്റിൻ്റെ വനാന്തരങ്ങളിൽ മാത്രം രാത്രി 9:30 കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ഇനം ജന്തുവാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന മാരണം. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഏറിൽ നിൽക്കുകയാണ്. മറ്റൊന്നും കണ്ടല്ല, എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് ജയശങ്കർ വക്കീലിനെ, അതായത് കേസില്ലാ വക്കീലിനെ ആരെങ്കിലും ഏറി കയറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അത് മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും വിടുവായത്തിനോ അടിച്ചു കാണും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികം. ഇപ്പോൾ അദ്ദേഹം ഏറിൽ പോകാൻ കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവരോട് അസൂയ മാത്രമല്ല, ചില ഞരമ്പ് രോഗമുണ്ടോ എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് കെ എം മാണിയുടെ മരുമോൾ ഉൾപ്പെടുന്നവരുടെ ഒരു സ്വകാര്യ ഫോട്ടോ എടുത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം ഒരു പോസ്റ്റ് ഇടുകയാണ്. ഫാൻസി ഡ്രസ്സല്ല, പീഡാനുഭവ വാരം പ്രമാണിച്ച് പാലാ കത്തീഡ്രലിൽ സുറിയാനി ക്രിസ്ത്യാനി വനിതകൾ പരമ്പരാഗത വേഷത്തിൽ കാലം ചെയ്ത മാണിസാറിൻ്റെ ഏക മരുമകളാണ് ഒത്ത നടുവിൽ. അതിന് ജയശങ്കറിനിപ്പോൾ എന്ത് വേണം? ഈ നാട്ടിലുള്ള പലരുടെയും മരുമക്കളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അവരൊക്കെ അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന പല ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ വിശ്വാസങ്ങളോ അടിസ്ഥാനപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യും. അതിന് ജയശങ്കറിന് കരം തരണമെന്നുണ്ടോ? അല്ലെങ്കിൽ ജയശങ്കർ കരുതുന്നുണ്ടോ ഈ നാട്ടിൽ ആരെന്ത് ധരിക്കണം, എന്ത് പ്രവൃത്തി ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊക്കെ തീരുമാനിക്കാനും മോണിറ്റർ ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും ജയശങ്കറിനെ ഇവിടെ ആരെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുകയാണോ? ഇപ്പോൾ ഏഷ്യാനെറ്റിലെ വിനൂവി ജോൺ ആണല്ലോ ഈ ജയശങ്കർ വക്കീലിൻ്റെ സ്വന്തം വലം കൈ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കരുതുന്നുണ്ട് ഈ നാട്ടിലെ ഒരു കോട്ടിട്ട ജഡ്ജി വിനൂവി ജോൺ ആണ്. വിനൂവി ജോൺ പറയുന്നതാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഈ വിടുവായത്തരം നടത്തിയ ജയശങ്കർ വക്കീലിന് ഒരു കേരള കോൺഗ്രസ്സുകാരൻ വിളിച്ച് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഹഫീസ് എന്ന കേരള കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ വിളിച്ച് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു രസകരമായിട്ടുള്ള രീതിയിൽ പൊളിച്ചടുക്കി കൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഞരമ്പ് രോഗത്തിനുള്ള ഒരു മറുമരുന്നായിട്ട് വേണം ആ ഫോൺ കോളിനെ കാണാൻ. ഹലോ ഹലോ പറ ആരാണ്? ഞാൻ ഹഫീസ് ആണ് വിളിക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. ഇവിടെ ഒരു ജയശങ്കർ സാറല്ലേ? അതെ. വക്കീലെ, ഒരു ഇവിടെ ഞങ്ങൾ ഒരു രാത്രി വിളിക്കാനായിട്ട് വന്നാൽ ആദ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇവിടെ ഒരു തർക്കമുണ്ടായി, വക്കീലിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അല്ല, ഇവിടെ സംശയം ഉണ്ടായി. അപ്പൊ ഞാനൊരു പറയാനപ്പം അത് കറക്റ്റ് ഒന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി. ഹലോ, എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉയർന്നു? 50 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ പറഞ്ഞു. അപ്പൊ ഒരു 18-20 വയസ്സ് പ്രായത്തിൽ കല്യാണം കഴിച്ച 10-40 വയസ്സുള്ള മോനോ മോളോ ഉണ്ടായേനെ. അതില്ലാഞ്ഞതിന് പകരം നല്ല പ്രായത്തിൽ പെണ്ണ് കിട്ടാതെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇട്ട് അറുമാതിക്കില്ലേ എന്റെ പൊന്ന് വക്കീലെ? മോശമായി പോയി. അതായത് കൊറേ സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ ഇന്നയാളുടെ മകളാണ് മരുമോളാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത് താങ്കളെ പോലുള്ളവർക്ക് ചേർന്ന ഒരു പണിയല്ല. അതിന് കുറ്റം എന്റെയോ നിങ്ങളുടെയോ അല്ല, നല്ല പ്രായത്തിൽ പെണ്ണ് കിട്ടിച്ചേരാത്ത നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയാണെന്ന് എനിക്ക് പറയേണ്ടായിട്ട് വരും. സന്തോഷമല്ല, വളരെ വൃത്തികെട്ട പോസ്റ്റ് കേട്ടില്ലേ? തുടക്കത്തിൽ വയസ്സെത്രയായെന്നൊക്കെ ചോദിച്ചപ്പോൾ ചിരിച്ചും കളിച്ചൊക്കെ മറുപടി പറഞ്ഞ് ഏറ്റവും ഒടുവിൽ കാര്യത്തിലേക്ക് വന്നപ്പോ ജയശങ്കറിന്റെ അനക്കോ ഇല്ല, ആവിയില്ല, മിണ്ടാട്ടം മുട്ടിപ്പോയി. കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്, നാട്ടിലുള്ള ബാക്കിയുള്ളവരുടെ മക്കളെയോ ചെറുമക്കളെയോ ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇളക്കം വരുന്നത്. അത് ചികിത്സിച്ചാൽ ഭേദമാകില്ല, അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് രണ്ടെണ്ണം ചുവക്കനെ കിട്ടണം, എന്നാലേ ഈ രോഗത്തിനൊരു ശമനമുള്ളൂ. അതാണ് ആ രോഗത്തിന്റെ മരുന്ന്. അങ്ങനെയുള്ള പ്രവൃത്തി നടത്തുന്നവർക്ക് ഈ നാട്ടിൽ അങ്ങനെയാണ് പൊതുവെ രോഗശമന ചികിത്സ നടത്തിക്കൊടുക്കുന്നത്. ജയശങ്കർ വക്കീലിന്റെ ഈ വർത്തമാനം വെച്ചിട്ട് അദ്ദേഹത്തിനും ഈ പറയുന്ന കാലം ചെയ്ത് എന്ന് അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മാണിസാറിന്റെ മരുമകൾ എന്ന വ്യക്തിയിൽ അദ്ദേഹം സ്വന്തം ഫേസ്ബുക്കിലെടുത്ത് ഫോട്ടോ ഇടുകയാണ്. അവരുടെ സ്വകാര്യതയിലുള്ള നിമിഷങ്ങളിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെങ്കിൽ നോയമ്പിന്റെ കാലഘട്ടമാണ്, അതുമായി ചേർന്ന് നിൽക്കുന്ന പല തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവർ ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വക്കീലെ, ഈ കേസില്ലാതെ ഈച്ചയടിച്ചിരിക്കുന്നുകൊണ്ട്
എല്ലാ കാര്യത്തിലും കയറി ഞാൻ ഇടപെടും, എല്ലാ കാര്യത്തിലും ഞാൻ അഭിപ്രായം പറയാമെന്നൊന്നും വിചാരിച്ച് കളയല്ലേ. ചിലപ്പോൾ ഈ പല്ലിൻ്റെ എണ്ണം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നാട്ടുകാരെല്ലാവരും ഒരേ രീതിയിൽ, അയ്യോ ഇത് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലാണ്, കോർട്ടിട്ട ജഡ്ജിയുടെ വലം കൈയാണ്, അതുകൊണ്ട് എങ്ങനെ തൊഴുത് കളയാമെന്നൊന്നും വിചാരിക്കില്ല. എവിടെയെങ്കിലും വഴിയിറങ്ങി നടക്കുമ്പോൾ നല്ല ചളുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് ഈ തോന്നിവാസമൊക്കെ കാട്ടിയാൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും ആരും അവകാശം തന്നിട്ടില്ല, അവസരമില്ല. പിന്നെ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഏഷ്യാനെറ്റിൽ ചെന്നിരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആ സ്ത്രീ ചെയ്തു, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ആ സ്ത്രീയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അതിൽ ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും ക്രിമിനിറ്റി ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ് സമൂഹത്തിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ആ ഫോൺ കോളിൽ വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഇളക്കമാണെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ചൂണ്ടിക്കാട്ടിയല്ല ആ പ്രശ്നം തീർക്കേണ്ടത്. വേണമെങ്കിൽ വിനു വി ജോൺ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വേദനിക്കില്ലായിരിക്കും, പക്ഷേ സമൂഹത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ജയശങ്കർ വക്കീലിൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ അത് കണ്ട് ആനന്ദിക്കുന്ന ഒരാളായിരിക്കും ഈ പറയുന്ന ഈ കേസില്ല വക്കീൽ. അതുകൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ഒരേ രീതി നടപ്പാക്കാമെന്ന് വിചാരിക്കുന്നത് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിട്ട പോസ്റ്റിൻ്റെ താഴെ പോയി അതിൻ്റെ കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി എന്തെല്ലാം ഭാഷയിലാണ് നിങ്ങളെ തെറി വിളിച്ചിരിക്കുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാണോ തനിക്കൊക്കെ? വക്കീലാണ്, നിയമം പഠിച്ച വ്യക്തിയാണ്, മറ്റുള്ളവരുടെ സ്വകാര്യതയെക്കുറിച്ച് പോലും സാമാന്യ ബോധമില്ലാത്തൊരു വക്കീൽ. ആരെന്ത് ചെയ്യണം? അവരെ ഈ പബ്ലിക്കായിട്ട് സ്ത്രീകളെ അപമാനിക്കാൻ പോലും ഒരു തരത്തിലും ഒരു മനസ്താപമില്ലാത്ത ഈ നാട്ടിലെ ഒരു രണ്ടാം കിട കൂലി എഴുത്തുകാരനായിട്ട് അദ്ദേഹം ചുരുങ്ങുകയാണ്. എന്തുകൊണ്ടെന്നാൽ വിനു വി ജോണുമായിട്ടാണല്ലോ സഹവാസം. സംഘപരിവാറും ക്രിസംഗികളെല്ലാം കൂടി ചേർന്നിപ്പോൾ ഈ നാട്ടിൽ ഒരു പുതിയ കുറുമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിനകത്തിരുന്നു കൊണ്ട് ആരെ എന്തും പറയാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അധികകാലം പറയാൻ പറ്റില്ല, കാര്യം അങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ. ഈ ഞാൻ ജയശങ്കറാണ്, ഞാൻ വക്കീലാണ്, ഞാൻ CPI നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊന്നും ജനത്തിന് പ്രശ്നം ഉണ്ടാകത്തില്ല. കിട്ടുമ്പോൾ കാര്യമായിട്ട് എടുത്തിട്ട് ചളുക്കിയിട്ട് പോകുമ്പോൾ, അയ്യോ എന്നെ അടിച്ച് ഈ നാട്ടിൽ മനുഷ്യാവകാശം ലംഘിച്ച് ഇവിടെ പൗരന് സ്വാതന്ത്ര്യമില്ലെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിണറായിയെ കുറ്റം പറയാൻ ഇറങ്ങരുത് എന്ന് മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസില്ലാ വക്കീലിനോട് പറയാനുള്ളൂ.